ഹലോ, വെൽക്കം ബാക്ക് അനിമേഷൻ ലവേഴ്സ്. ആദ്യമായിട്ടാണ് ആരെങ്കിലും എൻ്റെ ചാനലിലേക്ക് വരുന്നെങ്കിൽ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറന്നു വരുത്. കേട്ടോ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്താ കാണാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു കംപ്ലീറ്റ് റിവ്യൂ ആണ്. എന്താ പ്രൊഡക്റ്റ് എന്ന് അറിയാമോ? നമ്മുടെ ലോറിയൽ പാരീസ് ഈ അടുത്തിടെയായിട്ട് ഒരു പ്രൊഡക്റ്റ് ഇറക്കിയിരുന്നു. എസ്പെഷ്യലി നമുക്ക് പറയാം, ഒരു നല്ല ഭയങ്കര ഓയിലി സ്കിൻ ബ്യൂട്ടീസിനായിട്ടുള്ള, ശരിക്കും അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് എന്ന് തന്നെ പറയാം. ഇത് വേറൊന്നുമല്ല, ലോറിയൽ പാരീസിന്റെ ക്രിസ്റ്റൽ മൈക്രോ എസെൻസ് ആണ്. ഇനി ഈ ഒരു പ്രോഡക്റ്റിന്റെ പ്രത്യേകതകൾ ആദ്യം എന്തൊക്കെയാന്ന് പറയാം. ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ്. ഭയങ്കര ശരിക്കും ബുദ്ധിമുട്ട് തന്നെയാണ് ശരിക്കും ഒരു വാട്ടർ ബേസ്ഡ് പ്രോഡക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. അത് മാത്രമല്ല, ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. ഇതൊരു ക്രിസ്റ്റൽ മൈക്രോ എസെൻസ് ആണ്, അതുകൊണ്ട് തന്നെ സ്കിന്നിലേക്ക് നന്നായിട്ട് പെനിട്രേറ്റ് ചെയ്യും. ഈ ഒരു മൈക്രോ എസെൻസ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിന്റെ 10 ലെയേഴ്സിലേക്ക് ശരിക്കും ഡീപ് പെനിട്രേറ്റ് ചെയ്യാനുള്ള കഴിവ് നമുക്ക് ഈ ഒരു ലോറിയൽ പാരീസിന്റെ ക്രിസ്റ്റൽ മൈക്രോ എസെൻസിനുണ്ട്. ഇനി നമ്മളുടെ എന്താണ് ചെറിയ ചെറിയ റിങ്കിൾസും ഫൈൻ ലൈൻസും ഒക്കെ ശരിക്കും നന്നായിട്ട് മിനിമൈസ് ചെയ്യാനുള്ള കഴിവും കൂടി ഈ ഒരു ക്രിസ്റ്റൽ മൈക്രോ എസെൻസിനുണ്ടെന്നാണ് നമ്മുടെ ലോറിയൽ പാരീസിന്റെ ക്ലെയിം. കേട്ടോ, ഇനി നമുക്ക് ഈ ഒരു പാക്കേജിങ് നോക്കാം. ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഒരു സ്ലീക്ക് പാക്കേജിങ് ആണ്. കണ്ടോ, ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രീമിയം ലുക്കിംഗ് പാക്കേജിങ് തന്നെയാണ് ഇത്. കണ്ടോ, ഒരു നല്ല എന്താ പറയണത്, കണ്ടോ, ശരിക്കും ഗ്ലാസ് ബോട്ടിലാണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഗ്ലാസ് ബോട്ടിലാണ് കുറച്ചും കൂടി നല്ലത്. അല്ലെങ്കിൽ ഞാൻ നോർമലി കേട്ടിട്ടുണ്ട് പ്ലാസ്റ്റിക് ആയിട്ട് ഇങ്ങനെ ഇത് ചെയ്തിട്ട്, എന്താ പറയണത്, പ്ലാസ്റ്റിക് ആയിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടാവുന്നു. പക്ഷെ ഇത് ഭയങ്കര പ്രീമിയം ലുക്കിംഗ് ഗ്ലാസ് ബോട്ടിൽ തന്നെയാണ് കേട്ടോ, ശരിക്കും ഈ ലോറിയൽ പാരീസിന്റെ ഈ ഒരു പ്രോഡക്റ്റ്. ഇനി ഇതിന്റെ യൂസേജ് എങ്ങനെയാണ് നോക്കാം. ഇത് നമ്മൾ സാധാരണ മിക്കതും കോട്ടൺ പാഡ് വെച്ചിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇതൊരിക്കലും കോട്ടൺ പാഡ് വെച്ച് യൂസ് ചെയ്യരുത്. ഇത് ശരിക്കും ഒരു മോയ്സ്ചറൈസറിന് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് തന്നെ ഉപയോഗിക്കാം. പിന്നെ നമുക്ക് നമ്മുടെ സൺസ്ക്രീനിന്റെ കൂടെ തന്നെ നമുക്ക് ഇത് ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. പിന്നെ ശരിക്കും നല്ലൊരു കംപ്ലീറ്റ് റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ശരിക്കും നല്ല ക്ലെൻസ് ചെയ്തിട്ടുള്ള ഒരു ഫേസിൽ രാവിലെയും വൈകുന്നേരം ഉപയോഗിക്കാനും ഇവർ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി ഇതെങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് ഞാൻ പറയാം. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു കുറച്ച് പ്രോഡക്റ്റ് എടുക്കുക, അതിനുശേഷം ജസ്റ്റ് ഒരു രണ്ടോ മൂന്നോ തുള്ളി എടുക്കുക കേട്ടോ. അതിനുശേഷം ഒരിക്കലും റബ്ബ് ചെയ്യരുത്, ജസ്റ്റ് ഇങ്ങനെ കൈ ഇങ്ങനെ ആക്കിയിട്ട്, ഞാൻ ഫേസിലൊന്നും ഇട്ടിട്ടില്ല കേട്ടോ, ജസ്റ്റ് ഇങ്ങനെ ആക്കുക. അടുത്തത് ഇവിടെ വെക്കുക. ഓക്കെ, ജസ്റ്റ് ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കാനേ പാടുള്ളൂ. ഒരിക്കലും ബാക്കിയുള്ളത് കഴുത്തിലും കൂടി ഇടുക കേട്ടോ. ഒരിക്കലും എന്താ പറയണത്, ഇങ്ങനെ റബ്ബ് ചെയ്യാൻ പാടില്ല എന്ന് അവർ പ്രത്യേകം എഴുതിയിട്ടുണ്ട്. ഇനി അങ്ങോട്ടുള്ള നമ്മുടെ വെതർ എന്ന് പറയുന്നത് ശരിക്കും ഒരു ഹ്യൂമിഡ് ആയിട്ടുള്ള വെതറാണ്. അപ്പൊ ശരിക്കും ഒരു ഹ്യൂമിഡ് കണ്ടീഷനിൽ നമ്മുടെ സ്കിന്നിനെ എങ്ങനെ ഫീൽ ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ, ശരിക്കും അതൊരു എപ്പോഴും ഒരു റിഫ്രഷ്മെന്റ് നമുക്ക് ഫീൽ ചെയ്യും എന്നാണ് ഇവരുടെ കമ്പനിയുടെ ക്ലെയിം. അത് മാത്രമല്ല, ഇപ്പൊ ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള വെതറിൽ നമ്മൾ ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ ശരിക്കും ഭയങ്കര റേഡിയന്റും ആ ഒരു പ്ലംപിനെസ് നമുക്ക് ഫീൽ ചെയ്യും. ഇനി ചെറിയൊരു മൈൽഡ് ആയിട്ടുള്ള ഒരു സ്മെല് ഉണ്ട് കേട്ടോ. ഇനി ഇതിന്റെ ഒരു റിസൾട്ട് പറയാനാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഇവർ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ യൂസ് ചെയ്യാം. ഇനി ശരിക്കും ഇപ്പൊ എന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആണെന്നുണ്ടെങ്കിൽ, ഭയങ്കരമായിട്ട് നമുക്ക് സ്കിൻ എന്താ പറയണത്, ഭയങ്കര ഒരു ഒരു ശരിക്കും പ്ലംപ്നെസ് ശരിക്കും ഫീൽ ചെയ്യും കേട്ടോ. ജസ്റ്റ് ഒരു എന്താ പറയണത്, ആ ഒരു നമുക്ക് ശരിക്കും ഫീൽ ചെയ്യാൻ പറ്റും. പിന്നെ ചെറിയ ഇടുമ്പേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയതായിട്ട് ഒരു ടിംഗ്ലിംഗ് ഒരു എഫക്ട് എനിക്ക് തോന്നിയായിരുന്നു. അത് പക്ഷെ നാച്ചുറൽ ആണ്, വേറെ പ്രശ്നമൊന്നും എനിക്ക് തോന്നിയില്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ആ ഒരു പ്ലംപ്നെസ് ഫീൽ ചെയ്യും, പിന്നെ പെട്ടെന്ന് ഇത് അബ്സോർബ് ആകും. ഒരിക്കലും ഒരു സ്റ്റിക്ക്നെസ്സോ അങ്ങനത്തെ നേച്ചറോ ഒന്നും ഇല്ല കേട്ടോ ഇതിന്. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ്. ഇനി ഇതിന്റെ ഒരു പ്രോഡക്റ്റ് സൈസിംഗ് എന്ന് പറയാനായിട്ട് മൂന്ന് സൈസ് ഓഫ് പ്രോഡക്റ്റ് ഉണ്ട്. കാരണം എനിക്കറിയാം എല്ലാവർക്കും ഈ ഒരു വലിയ ബോട്ടിൽ വാങ്ങിച്ച് ഉപയോഗിക്കാനുള്ള ആ ഒരു ചിലർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നന്നായിട്ട് തോട്ട് ചെയ്തിട്ടാണ് ഇറക്കിയിരിക്കുന്നത്. അപ്പൊ എല്ലാത്തിന്റെയും ലിങ്ക് ഈ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പൊ നിങ്ങൾ അത് ജസ്റ്റ് ഒന്ന് പോയി ചെക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് പറ്റുന്ന ആ ഒരു എന്താ നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ഏത് സൈസാണോ അത് നിങ്ങൾ വാങ്ങിക്കുക. ഇനി ഫൈനലായിട്ട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ശരിക്കും ഇത് എസ്പെഷ്യലി ഞാൻ എടുത്തു പറയാണ് ഓയിലി സ്കിൻകാർക്കാണ് കുറച്ചും കൂടി നല്ലത്. കാരണം ഇത് ശരിക്കും വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ്. ഭയങ്കര ഡ്രൈ സ്കിൻ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അറിയാലോ, ശരിക്കും ഡ്രൈ സ്കിൻകാർക്ക് എപ്പോഴും ഒരു ഓയിലി ബേസ്ഡ് പ്രോഡക്റ്റ് തന്നെയാണ് നല്ലത്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് മാർക്കറ്റിൽ പ്രോഡക്ട്സ് കിട്ടാനായിട്ട് ഭയങ്കര വിഷമാണ്. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ എന്താ പറയുന്നത് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്ത് ചെക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് തന്നെയാണ്. ഇപ്പോൾ ഇറങ്ങിയിട്ട് ഓൾമോസ്റ്റ് 1 മന്ത് ആയി. സോ അപ്പൊ നിങ്ങൾക്ക് എന്തായാലും നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിവ്യൂ ഒക്കെ അറിയാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇനി നെക്സ്റ്റ് ടൈം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുവരെ, സ്റ്റേ ഹെൽത്തി, ബ്യൂട്ടിഫുൾ ആൻഡ് ബി കോൺഫിഡൻറ്റ്. ബൈ.